കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ചെറുക്കള കുണ്ടടുക്കയിലെ കെ രഞ്ജിത്തിന്റെയും തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പി കേളുവിന്റെയും കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ ധനസഹായം കൈമാറി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വീടുകളിൽ നേരിട്ടെത്തിയാണ് തുക കൈമാറിയത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിംഗ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപയും പ്രമുഖ വ്യവസായിയും നോർക്ക വൈസ് ചെയർമാനുമായ എം എ യൂസഫലി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയും പ്രമുഖ വ്യവസായിയും നോർക്ക ഡയറക്ടറുമായ രവി പിള്ള പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയും ലോക കേരള സഭാംഗവും ഫൊക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫൻ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപയുടെ ആശ്വാസ ധനസഹായമായാണ് 2 കുടുംബങ്ങൾക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വീടുകളിൽ നേരിട്ടെത്തി കൈമാറിയത്. രഞ്ജിത്തിന്റെ ചെറുക്കള കുണ്ടടുക്കത്തുള്ള വീട്ടിൽ ധനസഹായം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ നിന്നും രഞ്ജിത്തിന്റെ പിതാവ് രവീന്ദ്രൻ ഏറ്റുവാങ്ങി. കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന്, ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പോ, കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, തഹസിൽദാർ പി വി മുരളി, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ, വാർഡ് മെമ്പർ പി ശിവപ്രസാദ്, നോർക്ക റൂട്ട്സ് മാനേജർ സി രവീന്ദ്രൻ, എം പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. പി കേളുവിൻ്റെ തെക്കുംപാട് വീട്ടിൽ കേളുവിൻ്റെ ഭാര്യ മണിക്ക് മന്ത്രി തുക കൈമാറി. എം രാജഗോപാലൻ എം എൽ എ, ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, നോർക്ക റൂട്ട്സ് റീജിയണൽ മാനേജർ സി രവീന്ദ്രനാഥ്, ഹൊസ്തുർഗ് തഹസിൽദാർ എം മായ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേളുവിൻ്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്നതൊന്നും പകരമാവില്ലെങ്കിലും കുടുംബങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ കരുതലായാണ് ധനസഹായം നൽകുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ വീടുകളിൽ നേരിട്ടെത്തി തുക കൈമാറുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.